കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഡിസിസി പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ കുട്ടി. കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവനാണ് ജോസ് വള്ളൂരെന്നും ഉള്ളതെല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ള ശ്രമമാണ് കെ സുധാകരനും സതീശനും ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. കെ പി സി സി മുതൽ ഡി സി സി വരെ ഈയൊരു ധാരണയായിരുന്നു നിലനിന്നിരുന്നത്. നിരവധി ചർച്ചകൾക്കൊടുവിൽ കഴിവുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റാണ് ജില്ലാ നേതൃത്വത്തിന് നൽകിയിരുന്നത്. എന്നാൽ ജില്ലയിലെ കോൺഗ്രസിന്റെ ഐക്യവും യോജിപ്പും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കുട്ടി കുറ്റപ്പെടുത്തി. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ എല്ലാം വെട്ടിപ്പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പൊ ശ്രീ സുധാകരൻ കെ പി സി സി പ്രസിഡന്റാണ്, ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ അന്നത്തെ കോൺഗ്രസിന്റെ മുൻകാലങ്ങളിൽ ഐക്യം ഇപ്പോൾ ഉണ്ടോ? മുൻകാലങ്ങളെ യോജിപ്പുണ്ടോ? ഇതുപോലെ പുനഃസംഘടനയിൽ പരാതി ഉണ്ടായിട്ടുള്ള ഒരു കാലം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത് വെട്ടിപ്പിടിക്കാനുള്ള അവസരമാണോ? ഇത് ഈ സംഘടനയെ തൻ്റെ പോക്കറ്റിലാക്കാനുള്ള സമയമാണോ? അതിനുവേണ്ടിയുള്ളതാണോ ഈ പുനഃസംഘടന? എല്ലാവരുടെയും വികാരത്തെ മാനിച്ചു കൊണ്ടുപോകണം നേതാക്കന്മാർ. തെറ്റുകൾ പറ്റും, പക്ഷേ തിരുത്തിപ്പോകാൻ അവർക്ക് തയ്യാറാവണം. ഞാൻ പിടിച്ച മുയലിനെ രണ്ട് കൊമ്പ് എന്നുള്ള ആ ഒരു സ്ഥിതി മാറ്റിയെടുക്കണം. നമുക്ക് ഏറ്റവും വലുത് ഈ രാജ്യമാണ്. ഈ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും അവസാനം കണ്ടെത്തണമെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെട്ട് മുന്നോട്ട് വരണം. കോൺഗ്രസ് ഇന്ത്യയിൽ നാളെ അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരാൻ ഈ നടപടിയാണോ നമ്മുടെ സംഘടനയ്ക്ക് യോജിച്ചത്? ഈ തീരുമാനമാണോ നമുക്ക് യോജിച്ചത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവത്യാഗം ചെയ്ത അനേകായിരം ആൾക്കാർ കോൺഗ്രസിന് വേണ്ടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ ശത്രുതയാണ് കോൺഗ്രസിനകത്ത് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മറ്റു ചിലരെ കാണുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടാനും ഐക്യം ഉറപ്പിക്കാനും ശക്തിപ്പെടുത്താനും രാഷ്ട്രീയ എതിരാളികളെ, കമ്മ്യൂണിസ്റ്റുകാരെയും ബി ജെ പിക്കാരെയും കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് എല്ലാ തരത്തിലും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനുള്ള ഒരു പാർട്ടിയായി നമുക്ക് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം. വി സി ബി ന്യൂസ്, വടക്കാഞ്ചേരി.